വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ദുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്, ഐ മീൻ ചെയ്യാൻ പോകുന്നത്, ഒരു ബനാന പാക്കാണ് ഹെയറിലെ. അപ്പോൾ ഇത് ഡ്രൈ ഹെയറിന് പറ്റിയ ഏറ്റവും നല്ലൊരു പാക്കാണ്. അപ്പോൾ ഇപ്പോൾ വിന്റർ സീസൺ അല്ലേ, അപ്പോൾ ഓൾറെഡി ഡ്രൈ ആയിരിക്കുന്ന ഹെയർ ഇനിയും ഡ്രൈ ആവാനും പൊട്ടിപ്പോവാനും സ്പ്ലിറ്റ് എൻഡ്സിനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീക്കിലി ഒരു ടൈം ഈ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ബനാന, ഇത് റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് റിച്ച് ഓഫ് പൊട്ടാഷ്യം ആണ്, പിന്നെ നാച്ചുറൽ ഓയിൽസ് ഉണ്ട്, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ നിറയെ വിറ്റമിൻസിനാൽ സമ്പുഷ്ടമായ പഴം നമ്മുടെ ഹെയറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മുടെ ഹെയറിന് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ലോങ് ഹെയർ ആണ്. അപ്പം ഞാൻ ഇതിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നന്നായിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് സ്കാൽപ്പിൽ നിന്ന് ഇളകി വരണം. നല്ല ടൈറ്റ് ആയിട്ട് കോംബ് ചെയ്യുക. കോംബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ശേഷം നമുക്ക് സെൻട്രിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ എന്ത് പാക്ക് ഇടുമ്പോഴും നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കൂടുതൽ കവറേജ് ആവും. കാണുന്നുണ്ടല്ലോ അല്ലേ. താഴെ വരെ ചെയ്തു കൊടുക്കുക. ഇത് നമുക്ക് ഇതുപോലെ ഇതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഈ സൈഡിൽ നിന്ന് എടുക്കുക. അതിന് നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്യപ്പെടും, പിന്നെ എല്ലാ ഹെയറിലും ആവുകയും ചെയ്യും, എവിടെയും വിട്ടു പോകുന്നൊന്നുമില്ല. ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കണം. അപ്പൊ ചുറ്റുന്നതിന് നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതെല്ലായിടത്തും ആയിക്കോളും. കണ്ടോ. നെക്സ്റ്റ് നമ്മൾ ഈ സൈഡിൽ നിന്ന് എടുക്കുക. ഈ താഴെ നിന്ന് എടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ തൈര് അപ്ലൈ ചെയ്യാം, ഹണി അപ്ലൈ ചെയ്യാം. രണ്ട് സ്പൂൺ എടുത്താൽ മതി ഹണിയാണെങ്കിൽ. തൈരും അതുപോലെ തന്നെ നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ തലയ്ക്ക്. അപ്പൊ നമ്മള് ഡ്രൈ ഹെയർ ആവുമ്പോഴാണ് നമുക്ക് ഡാൻഡ്രഫ് നന്നായിട്ട് വരുന്നത്.
ഈ ബനാനയിൻ്റെ ഒരു നാച്ചുറൽ ഓയിൽ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഹെയർ നന്നായിട്ട് നറിഷായിട്ട് സൂക്ഷിക്കും. ഇതുപോലെ ഓരോ സൈഡിൽ നിന്ന് നമ്മൾ ചുറ്റി ചുറ്റി എടുത്ത് വരണം. കുറച്ച് കുറച്ചായിട്ട് എടുക്കുക, അപ്പോഴാണ് എല്ലായിടത്തും ആവുള്ളൂ. അപ്പൊ നമ്മൾ ഹെയറിനേക്കാളും ഇതില് ശ്രദ്ധിക്കേണ്ടത് റൂട്ടിലാവുന്നുണ്ടോ എന്നാണേ. റൂട്ടിലാണല്ലോ ഡാൻഡ്രഫ് നന്നായിട്ട് ഉണ്ടാവുക. അപ്പൊ ഇത് റൂട്ടിൽ നന്നായിട്ട് സ്പ്രെഡ് ആവാൻ ശ്രദ്ധിക്കണം. ഇത് കെമിക്കലൊന്നും അല്ലല്ലോ, നാച്ചുറൽ കണ്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഇല്ലെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് അപ്പോൾ വേറെ ആരെങ്കിലും ചെയ്ത് തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഹെയർ എടുത്തിട്ട് കുറച്ച് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പാക്ക് ഇതിലെ നാച്ചുറൽ ഓയിൽ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മുടെ മുടി സോഫ്റ്റ് ആവാനും അതിൻ്റെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടിക്ക് ഒരു എലാസ്റ്റിസിറ്റി ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിറയെ ബെനിഫിറ്റ് ഉണ്ട് ഈ ബനാന പാക്കിന്. ഇപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഞാനിത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കാണിക്കാം. അപ്പോ ഞാൻ ഈ ബനാനൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കുന്നു കരുതുന്നു. ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഈ ബനാന. നമുക്ക് സ്കിന്നിനായിക്കോട്ടെ ഹെയറിനായിക്കോട്ടെ എല്ലാം നല്ലതാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ എടുക്കണേ, എന്നാൽ മാത്രമേ എല്ലായിടത്തും കവർ ആവുള്ളൂ. ഏറ്റവും നന്നായിട്ട് നമ്മളൊരു ഹെയർ പാക്ക് ഇടുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഈ മെത്തേഡിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് ഫുൾ കവർ ആവും. ഇപ്പം എണ്ണ ആയിക്കോട്ടെ വേറെ എന്ത് പാക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഫുള്ള് ഹെയർ അത് കവർ ആവും. ഞാൻ പറഞ്ഞല്ലോ ഞാൻ VLCCയിലാണ് പിന്നെ ബ്യൂട്ടി കോഴ്സ് ചെയ്തത്. അവിടെ ഞാൻ ഹെയറിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഹെയറിൽ കഴിഞ്ഞതാണ്. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന രീതി ഇതാണ്. Thank you.
അപ്പൊ ഞാനിത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിതിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമായിരിക്കുമല്ലോ ഇത്രയും നല്ല പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പം എവിടെയും നമ്മൾ വിട്ടുപോവുകയില്ല, ഫുള്ള് കവറായിട്ട് വരും, ഇത് ഇളകി പോരുകയില്ല, ഇങ്ങനെ തന്നെ നിന്നോളും. നമ്മൾ ക്ലിപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക്, ഡ്രസ്സിലാവുന്ന പേടിക്കേണ്ട. ഇത് കണ്ടോ, നല്ല കവറായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. ഇത് നമ്മൾ ഒരു അരമണിക്കൂർ ഇല്ലേ, ഒരു മുക്കാൽ മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോർമലായിട്ട് കഴുകുന്ന പോകുന്നവരെ കഴുകുക, അത് നന്നായിട്ട് കഴുകണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ പൊടി ഇങ്ങനെ തരിതരിയായിട്ട് ഹെയറിൽ തന്നെ കിടക്കും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് കഴുകിക്കളയുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഷാമ്പൂ ഇട്ടിട്ട് ഒന്നും കൂടെ കഴുകിക്കളയുക. നിങ്ങൾ വീക്കിലി ഒരു ടൈം ഇത് ചെയ്ത് നോക്കൂ, അപ്പം അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡ്രൈ ഹെയറിനാണ് കൂടുതൽ സ്പ്ലിറ്റൻസ് ബ്രേക്കേജ് ഒക്കെ വരുന്ന ഹെയറിന്, അപ്പം അതിനെല്ലാം പ്രതിരോധിക്കാൻ ഈ ഒരു പാക്കിന് പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡ്രൈ ചെയ്യാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. കണ്ടോ, നല്ല വോളിയം തോന്നുന്നുണ്ട് ഇപ്പോൾ മുടിക്ക്. കുറച്ച് ഇതിൻ്റെ എന്താ പറയുക, പഴത്തിൻ്റെ ഡസ്റ്റ് ഒക്കെ നമ്മൾ എത്ര കഴുകിയാലും കുറച്ചുണ്ടാവും. അപ്പം നിങ്ങൾ നെക്സ്റ്റ് ഡേ ഒന്നുകൂടെ നന്നായിട്ട് ചീവിയിട്ട് ഷാമ്പൂ ഇട്ട് കഴുകിക്കളഞ്ഞാൽ അത് പോകും. നന്നായിട്ട് സ്കാൽപ്പെല്ലാം ക്ലിയർ ചെയ്യാൻ നേരം ഉണ്ടോ, നന്നായിട്ടുണ്ട്, നല്ല ഷൈനിങ് ആയിട്ടുണ്ട് ഹെയറ്, നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും, നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക. അപ്പോൾ താങ്ക് യു.